നമസ്കാരം. മിക്കോ ഹണി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കൂട് പിരിക്കലും സെല്ല് വെച്ച് പിരിക്കലും പലമാതിരി പിരിക്കലൊക്കെ കുറിച്ച് ചെയ്തു. ഇപ്പോൾ കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട്, 10-30 ദിവസമായി ഇടക്ക്. പിന്നെ എൻ്റെ വാപ്പ കഴിഞ്ഞ മാസം മരിച്ച, നാളേക്ക് 1 മാസമാവും, 30-ാം തീയതിക്ക്. ഈ തേമ്പെട്ടി എനിക്ക് ശരിക്കും പഠിപ്പിച്ചതെന്ന് എൻ്റെ ആദ്യത്തെ ഗുരുവായൂരൻ എൻ്റെ ഉപ്പ തന്നെയാണ്. ഇപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് തേമ്പെട്ടി പഠിപ്പിച്ചതെന്ന്. 1972 ഇപ്പാക്ക് തേമ്പെട്ടി ഉണ്ട്. അത്രയും ഏകദേശം 2090 വരെ ഈ തായ്സാക്ക് ബ്രൂഡ് രോഗം വന്ന് ഈച്ച നശിക്കണ വരെ ISI മോഡല് 10-300 പെട്ടി വെച്ച് ചെയ്തിരുന്ന ആളാണ്. നല്ലപോലെ ഈച്ചനെ പറ്റിയൊക്കെ ഗ്രാഹ്യമുള്ള ആളാണ്. എൻ്റെ ആദ്യത്തെ ഗുരു ആയിരുന്നു. ഇപ്പോഴാണ് എൻ്റെ ആദ്യത്തെ ഗുരു. പിന്നെ നമ്മളിപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് പിരിച്ച കൂട് ഇപ്പോൾ 6-ാമത്തെ അടയാകാൻ പോണത്. അത് എന്താണ് ചെയ്യാന്നില്ല ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ മൂന്നട വെച്ച് പിരിച്ച കൂടും. ഫസ്റ്റ് പിരിച്ച കൂട് അതേമാതിരിക്ക് മൂന്നട വെട്ടിക്കളഞ്ഞ് റാണിനെ, പഴയ റാണിനെ കൊന്നെടുത്ത കൂടൊക്കെ 6 അടയാകാൻ പോയി. ചില കൂട് 6 അടയാവും, ചില കൂട് 4 അട, ചില കൂട് ഇത്. അപ്പോൾ 6 അടയായ കൂട് എന്ത് ചെയ്യും? ഇപ്പോൾ 3 അട പഴയ അടയും 3 അട പുതിയ അടയാണ്. അപ്പോൾ അതൊക്കെ എന്താ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ പിന്നെ അതേപോലെ ഒരുപാട് ആൾക്കാർക്ക് ഉള്ളൊരു പ്രശ്നമാണ്, രോഗം വരുന്നുണ്ട്. അപ്പോൾ ഈ രോഗത്തിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, ശരിക്കും രോഗം 89-90 കാലഘട്ടത്തിൽ വന്ന തായ്സാക്ക് ബ്രൂഡ് എന്ന് പറഞ്ഞ പിന്നെ വൈറസ് രോഗം തന്നെയാണ്. അത് ഓരോ കാലങ്ങൾ വന്ന് ആദ്യം ഈ 90 മുതൽ ഏകദേശം 96 വരെ നിരന്തരമായിട്ട് ഈ രോഗം വന്ന് ഏകദേശം മുഴുവനായിട്ട് എന്ന് പറയുന്നവർക്ക് നശിച്ചു പോയി. പിന്നീട് അതിന് അവിടെ അവിടെ ഇതിൽ നിന്ന് പ്രതിരോധ ശേഷി വന്ന ഈച്ചനെ ആളുകളൊക്കെ കുറച്ച് കുറച്ച് പിടിച്ചു വെച്ച് അതിങ്ങനെ പിരിച്ച് പിരിച്ച് 5 10 ആക്കും, 10 ആക്കും, അങ്ങനെ 20 ആക്കും, അതൊന്ന് പിന്നെയും പോവും. അങ്ങനെ ഞാനും ആ സമയത്ത് ഏകദേശം 90 മുതൽ ഞാൻ 90-91 മുതലൊക്കെ ഞാൻ ഓരോ കൂടൊക്കെ പിടിച്ചാക്കിയിട്ടും അങ്ങനെ കുറച്ച് കുറച്ച് പെട്ടി, അങ്ങനെ എനിക്ക് തന്നെ അറിയാം 100 കൂടാക്കുമ്പോൾ 50 കൂട് പോകും, കുറേ പിടിക്കും കുറേ പോകും. അങ്ങനെ അങ്ങനെ അന്ന് ഈ ഈ വൈറസ് രോഗത്തിൽ നിന്ന് പ്രതിരോധ ശേഷി വന്ന ഈച്ചന് പിന്നീട് വളർന്ന് വളർന്ന് വന്ന് വീണ്ടും ഇതേപോലെ കേരളത്തിൽ ഒട്ടാകെ ഈച്ച എല്ലാവരും പിരിച്ചും വാങ്ങിയൊക്കെ പിടിച്ചൊക്കെ ഉണ്ടാക്കിയെടുത്തത് അതിൻ്റെ തലമുറ വന്നതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ഒരു സീസൺ കഴിഞ്ഞാൽ അടുത്ത സീസൺ ആകുമ്പോഴത്തിന് ഏറ്റവും പ്രതിരോധ ശേഷിയുള്ള ഈച്ച നോക്കി വെച്ചിട്ട് അതിനെ പോകാതെ തീറ്റ കൊടുത്ത് നോക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, സീസൺ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ തീറ്റ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 2-ോ 3-ോ പഴയ അട വെട്ടിയിട്ട് കൂടുതൽ തീറ്റ വെച്ച് കൊടുക്കുക. അപ്പോൾ ഏകദേശം ജൂൺ തൊട്ട് തീറ്റ കൊടുക്കാൻ തുടങ്ങിയ ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോഴത്തേന് ഇതിൽ പുതിയ 3 അട വരും. ആ 3 അട പുതിയത് ഫില്ലായി കഴിയുമ്പോൾ 6 അട ആകുമ്പോൾ അതിൽ പഴയ 3 അട കളഞ്ഞ് അടുത്ത 3-ന് പുതുക്കുക എന്നുള്ളതാണ്. അങ്ങനെ എപ്പോഴും കൂടുതൽ പുതിയ അട വരിക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഇത്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഈ അട പുതുക്കുക എന്നുള്ളത് ഒരു വലിയ പ്രധാന കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, കൂടുതൽ ആഹാരം കൃത്യമായിട്ട് കൊടുക്കുക, ഭക്ഷണം കൃത്യമായിട്ട് കൊടുക്കുക. സ്വതവേ രോഗത്തിന് സാധ്യതയുള്ള ഒരു സമയത്ത് ആഹാരം കൂടി കിട്ടാഞ്ഞാൽ ആൾക്കാർ എന്താവും, പ്രതിരോധ ശേഷി കുറവ്, ആഹാരം കൂടി കിട്ടാതെ പെട്ടെന്ന് രോഗിയായി മാറും. അപ്പോൾ കൃത്യമായിട്ട് ആഹാരം കൊടുക്കുക. പിന്നെ നമ്മൾ കൊടുക്കുന്ന, അത് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം പറഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അതിൻ്റെ പുറത്ത് നല്ലപോലെ പൂമ്പൊടി കിട്ടണ സാധ്യതയുള്ള ഏരിയകൾ കൂട് വെച്ച് നോക്കുക എന്നുള്ളത് അതിൻ്റെ പരമ പ്രധാനമാണ്. അതായത് നമ്മൾ എത്ര തീറ്റ കൊടുത്താലും അതിന് പൂമ്പൊടി കിട്ടുന്നുണ്ടെങ്കിൽ, അതിന് പൂമ്പൊടിയും തേനും നമ്മൾ കൊടുക്കുന്ന തീറ്റുകളും കൂടുമ്പോൾ അതിന് പ്രതിരോധ ശേഷിയും വളർച്ചയും കൂടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ഇതന്നെയാണ് ഇതിൻ്റെ പ്രധാന കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഓരോ കൊല്ലവും ഇപ്പോൾ ഒരു സീസണിൽ 100 കൂടുണ്ടെങ്കിൽ ആ 100 കൂടിൽ രോഗമല്ല കൂടൊക്കെ അവിടെ ഇവിടെ കാണുകയാണെങ്കിൽ അതിനൊക്കെ വെട്ടിക്കളഞ്ഞ് ഒഴിവാക്കിയിട്ട് രോഗമില്ലാത്ത 10-ോ 50-ോ കൂട് നല്ല കൂട് മതി. ആ രോഗമില്ലാത്ത കൂടിനെ ആദ്യം മുതലേ തീറ്റ കൊടുത്ത് നോക്കിയിട്ട് അതിന്ന് പിരിച്ചിട്ട് മറ്റുള്ള എല്ലാ കൂടും കാലിക്കൂടൊക്കെ നികത്തുക. ഈ രോഗം ഇരുന്ന കൂട് ഒന്നുകിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇട്ട് തിളപ്പിച്ച കഴുകുക, അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളത്തിൽ കഴുകുക. അതിനൊന്നും പറ്റിയില്ലെങ്കിൽ മഞ്ഞപ്പൊടി സീസൺ കഴിഞ്ഞ ഉടനെ ഈ രോഗമല്ല കൂട് പോയ കൂടുതൽ കാലിക്കൂടിലൊക്കെ ഇട്ട് നിറച്ച് ഇട്ട് വെച്ചിട്ട് പിറ്റത്തെ പിരിക്കാനാവുമ്പോൾ തട്ടിക്കൊട്ടി ഇട്ടാലും മതി. അങ്ങനെ ആയാലും രോഗത്തിന് ഏറ്റവും കുറവുണ്ടാവും. കൂടിപ്പോൾ ഇപ്പോൾ കുറച്ച് കൂടൊക്കെ ഉള്ളവരിപ്പോൾ ചിങ്ങൊന്നിനും നേരത്തെയൊക്കെ പിരിച്ചു കഴിഞ്ഞ് കൂടുതൽ കൂട് കൂട്ടണില്ല എന്നുള്ള ആൾക്കാരൊക്കെ ഇനി എന്താണ് കൂടുതൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ
അവളിപ്പോൾ ചിങ്ങും ഒന്നിനൊക്കെ പിരിച്ച കൂടിപ്പോൾ ഇതേപോലെ 6 അട ആയി കാണും. ഈ 6 അട ആയി കൂടി ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇതാണ്. ഇത് ആദ്യം ഇപ്പോൾ നമ്മൾ ചില കൂട് 3 അട ഉണ്ടെങ്കിലും ചില കൂട് 2 അട ഒക്കെ ഉണ്ടെങ്കിൽ കൂടായിക്ക് അടയൊക്കെ വലിച്ചിട്ട് കണ്ട് നമ്മൾ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അട വലിച്ചിട്ട് കണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ഇത് നമ്മൾ 4 അട വെച്ച് നമ്മൾ പയറാണ് ഇതിനെ കൊന്നു നിർത്തിയൊരു കൂടാണ്. ഇപ്പോൾ നവംബർ 10 ആവണുള്ളൂ, 10 ആയിട്ടില്ല, 9 ആയിട്ടുള്ളൊന്ന്. 4 നവംബർ 10 ഇത് കണ്ടോ, നമ്മൾ പുതിയ റാണി വന്നപ്പോൾ ആ പുതിയ റാണി വന്ന അടൻ്റെ വ്യത്യാസം എന്താന്ന് കണ്ടോ. അപ്പോൾ അതായത് കണ്ടില്ലേ, ആ അടൻ്റെ വ്യത്യാസം കണ്ടില്ലേ, ആ മുട്ട വ്യത്യാസം കണ്ടില്ലേ. പുതിയ റാണിയും പുതിയ അടൻ്റെയും വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു, ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അട ഒരു ഭാഗത്തു നിന്ന് ഒരു ഭാഗത്തേക്ക് അട പുതുക്കി പുതുക്കി വരണം. ഇതിപ്പോൾ ഈ കൂട് 6 അടയായി, 6 അടയായി പറഞ്ഞാൽ ഇതിൽ പഴയ അട, ഈ 4 അടയും പഴയ അടയാണ്, 2 അട മാത്രം പുതിയ അടയാണ്. 2 അട വെട്ടിക്കളഞ്ഞ് 4 അടിയിൽ പഴയ റാണിനെ കൊന്നു കൊടുത്തൊരു കൂടാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് വീണ്ടും വേണമെങ്കിൽ നമ്മൾ പിരിക്കാം. ഇപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ഇതിൻ്റെ ഒരു പഴയ അടയാണ്. കണ്ടോ ഈ പഴയ അടിയിൽ കണ്ടോ മുട്ട കുറവ്, കണ്ടോ പഴയ അടിയും പുതിയ അടിയും തമ്മിലുള്ള വ്യത്യാസമാണ്. കണ്ടോ പഴയ അടയിൽ മുട്ട കുറവ്. അതന്നെയാണ് ഇപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് കാണിക്കേണ്ട ഒരു സംഭവം തന്നെ. അതാ പഴയ അടിയിൽ തീരെ മുട്ടയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഇത് 6 അട ആയിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് നവംബർ ആയിട്ടുള്ളൂ, ഡിസംബർ വരെ നമ്മൾ, ഡിസംബർ 25 അതേപോലെ ജനുവരി 10 ഉള്ളിലൊക്കെയാണ് കൂട് വെട്ടിക്കൊടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ അത് പിരിച്ചു വരണമെങ്കിൽ ഈക്വലത്തെ കാലാവസ്ഥക്ക് ഇപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ കൂട്ടി ഇപ്പം തന്നെ പിരിച്ചു വലിച്ചു നിർത്താനും ഇതിനൊന്നും സമയമായിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൽ മുട്ട കുറവില്ല 2 അട നമ്മൾ ഇതിൽ നിന്ന് വെട്ടിക്കളയണം. അപ്പോൾ അതുകൊണ്ട് എന്താ ഗുണം വെച്ചാൽ, അടുത്ത അടിയിൽ നമുക്ക് പുതിയതായി കിട്ടുകയും ചെയ്യും. ഈച്ചക്ക് രോഗം കുറഞ്ഞ് പുതിയ അട കെട്ടി അതിന് 5-ാമത്തെ 6-ാമത്തെ അട വെക്കാനുള്ളൊരു ഒരു സംവിധാനം വരും. ഇതിപ്പോൾ കൂടി ഉള്ളവർക്കാണെങ്കിൽ 2 അട 4 അട വേണമെങ്കിൽ പിരിച്ചു കൊണ്ടുപോകും ചെയ്യാം. പക്ഷെ അതിലേറെ നല്ലത് നിങ്ങൾക്ക് നല്ല സ്ട്രെങ്തായി കിട്ടണമെന്നെങ്കിൽ, ഇതിപ്പോൾ ഇത് പഴയ അടയാണ് കണ്ടോ, ഈ പഴയ അടിയിൽ തന്നെ മുട്ട കുറവാണ്, തീരെ മുട്ട കുറവാണ് ഈ പഴയ അടിയിൽ. അപ്പോൾ ഏതായാലും ഈ ഒരു പഴയ അട നമ്മൾ ഇതിന് വെക്കുകയാണ്. അതേപോലെ ഈ ഒരു പഴയടിയിൽ ഇതിൽ അത്യാവശ്യം ഇതുണ്ടത് ഈ കൊല്ലം ചിങ്ങത്തിൽ വെട്ടിയാണ്ടില്ല ഉണ്ടായ പുതിയ അടയാണ്. അപ്പോൾ പിന്നെ നമ്മൾ പുതിയ കെട്ടിയ 2 അടി, അങ്ങനെ ഇത് 2 അട നമ്മൾ ഇതിന് വെട്ടി ഒതുക്കുകയാണ്. അപ്പോൾ ഈ അട ഇത് കണ്ടോ, ഈ അടഞ്ഞ് ഇപ്പോൾ ചെയ്യേണ്ട മെയിൻ പണി ഇപ്പോൾ ഈ പിന്നെ നവംബർ 10 ചെയ്യേണ്ട മെയിൻ പണി നമ്മളിങ്ങനെ അടനെ വെട്ടി ഒതുക്കി ക്ലിയർ ആക്കണം. ഇതിൽ കുറച്ച് മുട്ടയൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഏതെങ്കിലും കൂട് റാണിയില്ലാത്ത കൂടൊക്കെ ഉണ്ടെങ്കിൽ, റാണിയില്ലാതെ ഫെയിലായ കൂടുണ്ടെങ്കിൽ നമുക്ക് ആ കൂടിന് നമുക്ക് ഈ അടനെ ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനിത് വെട്ടിക്കളയാണ്. ഇതിപ്പോൾ നമുക്ക് ഇത് ആവശ്യമില്ലാത്തതുകൊണ്ട് ഇത് നമുക്ക് ഏതെങ്കിലും കൂടുക്ക് റാണില്ലാത്ത അടയൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണമെങ്കിൽ വെട്ടി അതിന് നമുക്ക് ആ അട അതിന് കൊടുത്തിട്ട് അതിൽ കാലി ഫ്രെയിം വേണമെങ്കിൽ ഇങ്ങോട്ട് എടുക്കാം. പിന്നെ പറയാനുള്ളത്, ഇപ്പോൾ ഈ ചില ആൾക്കാർ ഇങ്ങനെ ഈ അട വെട്ടി കൊടുക്കുമ്പോൾ ഇതിൽ തീറ്റയുള്ള ഭാഗം ഇങ്ങനെ എടുക്കും, ഇങ്ങനെ വെച്ച് ഇങ്ങനെ കൊടുക്കും. ഇങ്ങനെ കൊടുക്കരുത്, ഇങ്ങനെ ഒരിക്കലും കൊടുക്കരുത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈ ഇതിൻ്റെ ഇവിടുന്ന് വരുന്ന പുതിയ അട രണ്ട് വിധമായിട്ടും വരും. അത് മാത്രമല്ല ഈ മുകളിലത്തെ അടക്ക് ഉറപ്പ് കുറയും. അടിയത്തെ പുതിയ അടൻ്റെ ഉറപ്പ് മുകളിലത്തെ അടക്ക് കിട്ടില്ല ഇപ്പോൾ ആയ അടക്ക്. അപ്പോൾ സീസണിലൊക്കെ ഇത് ഇങ്ങനെ കുഴയുമ്പോൾ ഇത് പെട്ടെന്ന്
പൊട്ടിച്ചാടി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ഈ സമയത്തൊന്നും നവംബറിലൊന്നും ഇങ്ങനെ അതിന് ഫൗണ്ടേഷൻ അവിടെ നിർത്തരുത്. നമ്മളിങ്ങനെ ക്ലിയർ ആക്കിയിട്ട് നമ്മളിതിങ്ങനെ ക്ലിയർ ആക്കിയിട്ട് ഇങ്ങനെ ഇട്ടു കൊടുക്കുക. അപ്പോൾ കുറച്ച് കൂടുതലുകൾക്കൊക്കെ ഇപ്പോൾ ആറര ആയ കൂടി ഇനിയിപ്പോൾ അത് എന്താ കാട്ടുക, പിരിക്കാൻ കൂടില്ല. പഴയ ഇത് ആറര ആയല്ലോ നിൽക്കുമ്പോൾ ഇതിൻ്റെ നാലടക്ക് ഇതിപ്പോൾ ഈ കൂടി ഞാൻ നാലട പഴയ റാണിനെ കൊന്ന് അതിൽ സെല്ല് വെച്ച് കൊടുത്താണ്. രണ്ടട പുതിയ അട കെട്ടി അതിലിപ്പോൾ ഈ പഴയ രണ്ടട വെട്ടി കളഞ്ഞു. ഇനി ഇങ്ങോട്ട് ഇങ്ങോട്ട് പുതിയ അട കെട്ടും. ഇപ്പോൾ ഇത് നവംബർ 10 ആയിട്ടുള്ളൂ. നവംബർ ഒരു 30 ആകുമ്പോഴത്തേന് ഈ ആറടയാവും. ഡിസംബർ നമുക്ക് ഡിസംബറിൽ നമുക്ക് കൂട് വലിച്ചു നിരത്തരും. ചെറിയ കൂടുക്കു തീന്ന് അട എടുത്ത് ചെയ്യലൊക്കെ ആ പണികളൊക്കെ ഡിസംബറിലാവും. ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ അട വെട്ടിയാണ്ട് ഇങ്ങനെ പഴയ അട വെട്ടിക്കളയല്ല, ഈ നവംബർ 10-ന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ചെയ്യണം. ഇത് നവംബർ ഒരു പകുതി കഴിഞ്ഞ് 20-25 കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ അട വെട്ടി പഴയ അട വെട്ടി ഒതുക്കണ വെച്ചാൽ ആ സമയം തൊട്ട് വരുന്ന സൈഡിൽ വരുന്ന പുതിയ അട പെട്ടെന്ന് ഡ്രോൺസ് മുട്ട, അതായത് ആണീച്ചൻ്റെ മുട്ട കൂടുതലുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഈ മഴ പെയ്യുന്ന സമയമായതുകൊണ്ടും ഇപ്പോൾ അതിൻ്റെ വളർച്ച സമയമായതുകൊണ്ടും എങ്ങനെയായാലും ഇപ്പോൾ നമ്മൾ ഇനി മൂന്നട വെട്ടി കളഞ്ഞാലും വരുന്ന മൂന്നട പുതിയത് നല്ല മുട്ടേൻ്റെ അടയിക്കാരം. ചിലവരൊക്കെ പറയും ഇപ്പം തന്നെ എന്തിനാ അട വെട്ടി കളയണം, ഈ സമയത്ത് വെട്ടി കളഞ്ഞാൽ അട നല്ല അട കിട്ടുള്ളൂ. ഡിസംബറിലൊക്കെ ഇങ്ങനെ അട ഇങ്ങനെ പഴയതൊക്കെ വെട്ടിയാൽ, പിന്നെ നവംബർ ലാസ്റ്റിലൊക്കെ പഴയത് വെട്ടിയാൽ പെട്ടെന്ന് ചിലപ്പോൾ നാലട കഴിഞ്ഞ് 5-ഉം 6-ാമത്തെ അട ബ്രോൺസ് അടയാവും. കാരണം എന്താ വെച്ചാൽ ഇത് ചിങ്ങത്തിൽ പിരിച്ച റാണിയാണ്, കുറച്ച് മുമ്പ് വിരിഞ്ഞ റാണിയാണ്. അതുകൊണ്ട് ഏകദേശം അത് ആണീച്ച മുട്ട കൂടും. അപ്പോൾ ഇങ്ങനെ 6 അടയിലായ കൂടുകൾ 4 അടയും 3 അടയൊക്കെ ചിലതിൽ 3 അടയേ ഉണ്ടാവുള്ളൂ, ചിലതിൽ 3 അടയുള്ളൂ. പിന്നെ പഴയതെങ്കിൽ അതിന് 1 അട കളഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇങ്ങനെ 4 അട വെക്കുമ്പോൾ ഇതിൽ ഈ അറ്റത്ത് ഏറ്റവും തീറ്റയുള്ള 1 അട കളയാതെ വെക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ 4 അട എന്നല്ല 5 അടയാക്കിയും വെക്കാം. അതായത് ഒറ്റയടിക്ക് ഇങ്ങനെ 2 അട കളയണമെന്നില്ല, ഇത് 1 അട കളഞ്ഞ് സൈഡിൽ ഒന്നാക്കുക, അടുത്ത ട്രിപ്പിൽ പിന്നെ 1 അടയും കൂടി വെട്ടി 1 അട ഇങ്ങനെ കാലിയാക്കി ഇട്ടാൽ മതി. അങ്ങനെയും ചെയ്താൽ മതി. എപ്പോഴും ഈ മഴ പെയ്യണോണ്ട് ഈ സൈഡിൽ ഒരു തീറ്റ നിറച്ചില്ല 1 അട ഈ സൈഡിൽ ഇടുക, അടുത്ത അട അതിൻ്റെ സൈഡിൽ ഇടുക. അപ്പോൾ അതങ്ങനെ നമ്മൾ ഇനി അടുത്ത തീറ്റ കൊടുക്കുമ്പോൾ അതങ്ങനെ നോർമലായിട്ട് 10 ദിവസം 12 ദിവസം കൂടുമ്പോൾ നമ്മളൊരു 600-ൻ്റെ ചിരട്ടിയിൽ തീറ്റ കൊടുക്കുമ്പോൾ അതങ്ങനെ അട കെട്ടി കെട്ടി അങ്ങനെ വരും. ഇങ്ങനെ വരുന്ന കൂട് ഇപ്പോൾ നമ്മളിതിപ്പോൾ ആകെ ഈ 2 അട പഴയ അടയുള്ളൂ. ഇതിപ്പോൾ 2 അട പുതിയ അട. ഇനി ഇതിമ്മ 2 അടയും കൂടി കെട്ടുമ്പോൾ ഇത് നമുക്ക് 4 അട പുതിയ അടയായി. അപ്പോൾ അതങ്ങനെ അങ്ങനെ 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 വളർന്ന് വരുമ്പോൾ അതിൻ്റെ വളർച്ചയ്ക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ല. പുതിയ അടയും ഈച്ചക്കും നല്ല സന്തോഷക്കാരും, ഈച്ചയും തന്നെ രോഗമൊന്നുമില്ലാതെ നല്ല ക്ലിയർ ആവും. നമ്മൾ ഡിസംബർ ആകുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ വെട്ടി മോൾക്ക് ഡിസംബർ 25-ാം തീയതി കഴിഞ്ഞ് നമ്മൾ നേരത്തെ വളർച്ച ഉണ്ടെങ്കിൽ വെട്ടി കൊടുക്കും. ഈ വർഷത്തെ ഒരു പ്രത്യേകത, ഈ വർഷം എന്തായാലും സീസണൽ ലെസം വൈകാനാണ് സാധ്യത. അത് കാരണം എന്താ വെച്ചാൽ ഒറ്റ സ്റ്റെപ്പിന് ഇല പോയിട്ട് ഇല വന്ന സീസണിലാണെങ്കിൽ പിറ്റത്തെ കൊല്ലം കറക്റ്റ് ആ ഇല കൊയിഞ്ഞ് 12 മാസം ആകുന്ന സമയമാകുമ്പോഴത്തേന്, അതായത് 1 കൊല്ലം പൂർത്തിയാകുന്ന സമയമാകുമ്പോഴത്തേന് കാലാവസ്ഥയിൽ വ്യത്യാസമൊന്നുമില്ലെങ്കിൽ ആ ഇല വീണ്ടും കൊഴിയും. അത് നിങ്ങൾക്ക് പറഞ്ഞു ഞാൻ മനസ്സിലായി. ഒരു ഇല കൊഴിഞ്ഞാൽ ആ ഇല 1 കൊല്ലം തികയണ കൃത്യ ആ സമയമാകുമ്പോഴത്തേനും അതിൻ്റെ ഇലൻ്റെ മൂപ്പ് കഴിഞ്ഞ് ആ ഇല കൊഴിയും. അപ്പോൾ കാലാവസ്ഥ കറക്റ്റ് ആണെങ്കിൽ ഡിസംബർ 25 കഴിഞ്ഞാൽ വെയിലൊക്കെ ആണെങ്കിൽ ഭൂമിയിൽ വലിവൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇല കൊഴിയും. ഇപ്പോൾ ഈ വർഷം മഴ ലാസ്റ്റ് വരെ ഉള്ളതുകൊണ്ടും കഴിഞ്ഞ വർഷം ആദ്യത്തെ തവണ ഇല കൊഴിഞ്ഞ് ആ ഇല മുറിഞ്ഞു പോയി എല്ലാ സ്ഥലത്തും 2-ാം റൗണ്ടിലാണ് ഇല വന്നത്. അപ്പോൾ ഇല പുതിയ ഇല വന്നിട്ട് 10 മാസം ആവുള്ളൂ ഈ ഡിസംബർ ആകുമ്പോഴത്തേന്. മറ്റേത് 12 മാസം, കാരണം അത് കൃത്യമായിട്ട് കഴിഞ്ഞ ഡിസംബർ തൊട്ട് ഈ ഡിസംബർ കഴിഞ്ഞ ഡിസംബർ 25-ന് പിന്നെ ഇല കൊഴിഞ്ഞാൽ ഈ ഡിസംബർ 25 ആകുമ്പോഴത്തേന് ആ ഇല വീണ്ടും കൊഴിയും. ഇത് കഴിഞ്ഞ ഡിസംബറിന് ഇല കൊഴിഞ്ഞ് ആ ഇല ഒരു മാസം വളർച്ചയായപ്പോൾ അത് വളർച്ച ആവാതെ അത് ചുരുണ്ട് പൊഴിഞ്ഞാടി അത് വീണ്ടും വന്ന് അതും പൊഴിഞ്ഞാടി 3-ാമത്തെ റൗണ്ടിലൊക്കെയാണ് ഇല വന്നത്. അപ്പോൾ ആ ഇലക്ക് ഈ വർഷം ആകുമ്പോഴത്തേന് അതിനൊരു 8 മാസം മൂപ്പൊക്കെ വരുള്ളൂ. അപ്പോൾ അത് കുറച്ചും കൂടി പിന്താനുള്ള സാധ്യത, 1-20 ദിവസത്തേലും വ്യത്യാസത്തിൽ ആ ഇല കൊഴിയാൻ വേണ്ടി താമസിക്കും. പിന്നെ അത് താമസം മാറണമെന്നുണ്ടെങ്കിൽ കാലാവസ്ഥയിൽ പെട്ടെന്ന് വ്യത്യാസം വന്ന് തുടർച്ചയായിട്ട് വെയിലടിച്ച് തുടർച്ചയായിട്ട് മഞ്ഞുള്ള കാലാവസ്ഥയാണെങ്കിൽ ഭൂമിക്ക് നല്ല വലിവ് കിട്ടിയാൽ ഇല പെട്ടെന്ന് മരം റബ്ബർ ക്ഷീണിച്ച് പെട്ടെന്ന് ഇല കൊഴിയാൻ സാധ്യതയുണ്ട്.
അപ്പോൾ നോർമൽ ഈ കൊല്ലത്തെ ഒരവസ്ഥ വെച്ചിട്ട് ഈ രണ്ടാം റൗണ്ട് രണ്ടാം തളിപ്പ് വന്ന ഇലയും കൂടി ആയതുകൊണ്ട് ആ ഇല കൊയ്യാൻ കുറച്ചും കൂടി താമസം വരും. എങ്ങനെയായാലും ഒരു 15-20 ദിവസത്തെ വ്യത്യാസം വരും. പിന്നെ മണ്ണിൽ നല്ല പുതിലുണ്ടായതുകൊണ്ടും റബ്ബറിനൊന്നും വലിയ ക്ഷീണങ്ങൾ ഇല്ലാത്തതുകൊണ്ടും ഈ വർഷം ഒരു ജനുവരിയൊക്കെ ആകും ഇല പൊഴിഞ്ഞു വരാൻ. അപ്പോൾ ജനുവരി ഫെബ്രുവരി ഒരു 10-ാം തീയതി 15-ാം തീയതി ഒക്കെ 20-ാം തീയതി വരെ സീസൺ. ഫെബ്രുവരി 10 കഴിയും എന്തായാലും സീസണിൽ നിന്നുള്ളത് ഉറപ്പാണ്. 10-ാം തീയതി 15-ാം തീയതി ഒക്കെ ആവും. പിന്നെ അതിന് മാറ്റം വരണമെങ്കിൽ കാലാവസ്ഥയിൽ ഇപ്പോൾ നവംബർ 10 ആയി. ഈ നവംബർ ഒരു 20-ാം തീയതി തൊട്ട് വെയിൽ തുടർച്ചയായിട്ട് അടിച്ച് ജനുവരി വരെ അല്ലെങ്കിൽ ഡിസംബർ വരെ ഫുള്ളായിട്ട് വെയിൽ അടിച്ചെങ്കിൽ അതിൽ വിഭിന്നമായിട്ടുള്ള സംഭവിക്കുള്ളൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്താൽ കൂടുതൽ രോഗങ്ങൾക്കൊക്കെ കുറേ കുറയും. ഇത്രേ ഉള്ളൂ. പിന്നെ അതേപോലെ പഞ്ചസാര കൊടുക്കുമ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നോ രണ്ടോ ചെറിയ വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ ചതച്ചിട്ടാൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഈ വൈറസിന് വളരെ നല്ലതാണ്. നമ്മൾ കൊറോണ വന്നപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുടിച്ചവർക്ക് അത് നമ്മൾ ഇന്ന് പെട്ടെന്ന് കൊടുത്തുകൊണ്ട് ഇന്ന് രോഗം മാറണമെന്നില്ല. നമ്മൾ ഒരു വർഷം ആരംഭത്തിൽ തന്നെ നമ്മൾ ഇത്തിരി ഈ ഒരു ഇഞ്ചിയും ഒരു വെളുത്തുള്ളിയും അതേമാതിരിക്ക് പിന്നെ കുറച്ച് മഞ്ഞളൊക്കെ ഈ പഞ്ചസാരയിലിട്ട് നമ്മൾ സ്ഥിരമായി അത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഈ വൈറസ് രോഗത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയെടുക്കുക. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇതേപോലെ എല്ലാവരും ചില ആൾക്കാരൊക്കെ ധാരണയായി ഒരുപാട് കൂടുതൽ ആയിരക്കണക്കിന് കൂടുതലുള്ളവർക്കൊന്നും രോഗമില്ല എന്നാണ്. ചിലവരൊക്കെ പറയും വലിയ വലിയ തേങ്കാർക്കൊക്കെ എന്തൊക്കെയോ ഐഡിയ ഉണ്ട് രോഗം വരാതെക്കാൻ. പിന്നെ അല്ലെങ്കിൽ അവർക്ക് എന്തോ മരുന്നുണ്ട്. ഇത് ഒരു പ്രത്യേകിച്ച് മരുന്നോ കാര്യങ്ങളോ ഇവിടെ ചിലപ്പോൾ രോഗമല്ലേ കൂടുതലാവും. നമ്മൾ രോഗമല്ലേ കൂടുതൽ കാണുമ്പോൾ പെട്ടെന്ന് അത് ഒഴിവാക്കി രോഗമില്ലാത്ത കൂടുതൽ നല്ല അതിൻ്റെ വിത്ത് ഗുണം 10 ഗുണം എന്ന് പറയുമ്പോൾ അതിനെ നല്ല വിത്ത് നോക്കിയിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവും. അതന്നെയാണ് അതിൻ്റെ അത്. അല്ലാതെ ഇത് ഇപ്പോൾ 1000 കണക്കിന് കൂടുതൽ ആൾക്കാർക്കും ഒരുപാട് കൂടുതൽ രോഗമുണ്ട്. ഇതിപ്പോൾ പിന്നെ മുൻകാലങ്ങളിൽ 100 കൂട് വെച്ചാൽ 100 കൂടുതൽ നമുക്ക് തേൻ കിട്ടിയിന്. ഇപ്പോൾ ഒരു 60% മുതൽ 65% കൂടുതൽ മാത്രമാണ് നമുക്ക് തേൻ കിട്ടുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെ കവർ ചെയ്യണമെന്ന് വെച്ചാൽ 100 കൂട് വെച്ചാൽ ഒരു 65 കൂടുതലാണ് നമുക്ക് തേൻ കിട്ടുക. പക്ഷേ ഈ 65 കൂട് ഇപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഇത് ഇത്ര ഈ 6 അടി ആയി ഈ കണ്ടീഷനിൽ കൂട് വളർത്തി ഡിസംബർ 25-ാം തീയതി ആകുമ്പോഴത്തേന് കൂട് വെട്ടി കൊടുക്കൽ വളർത്തി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേന് ഡബിൾ സൂപ്പറിൻ്റെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഡബിൾ സൂപ്പറിൻ്റെ പണിയെല്ലാം കഴിയുമ്പോൾ നമുക്ക് ആവറേജ് തേൻ അതിന് ഫസ്റ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഡബിൾ സൂപ്പറിൻ്റെ തേൻ എടുക്കുന്ന രീതിയിൽ എടുത്ത് അത് നമ്മൾ കളക്ഷൻ ഉൽപ്പാദനം കൂട്ടിയിട്ട് ഈ 60 കൂടിനെ കൊണ്ട് 100 കൂടിൻ്റെ തേൻ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ പിടിച്ച് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ അല്ലാത്ത ഇതൊന്നും അറിയാത്ത അല്ലെങ്കിൽ ചെറുകിട കർഷകർക്കൊന്നും അറിയില്ല. അവർ വിചാരിച്ച് 100 കൂട് വെച്ചാൽ 100 കൂടുതലും തേൻ കിട്ടുന്ന ഇപ്പം ഇങ്ങനെ തന്നെയാണ് മൊത്തത്തിൽ കാലാവസ്ഥൻ്റെയും ഇതിൻ്റെയൊക്കെ അവസ്ഥ അങ്ങനെ തന്നെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഇനി അടുത്ത നിങ്ങൾക്ക് പ്രാണിനെ കാണാതെ എങ്ങനെ പിരിക്കാന്നൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അത് അടുത്ത ആഴ്ച ഞാൻ ചെയ്യാം. ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ കുറേ ആയി വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ സപ്പോർട്ട്